അസ്സലാമു അലൈക്കും എല്ലാവർക്കും ഷാസ സിസ്റ്റേഴ്സിൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ ഇന്നത്തേതൊരു ഇഫ്താർ വ്ളോഗാണ്, വളരെ കൊച്ചു വ്ളോഗാണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ആദ്യം തന്നെ ഞാൻ കുറച്ച് കസ്റ്റഡ് ഉണ്ടാക്കി വെക്കാൻ ചോദിച്ചു. അതാകുമ്പോൾ നമ്മുടെ നോമ്പ് തുറക്കുന്ന ഒരു സമയമൊക്കെ ആകുമ്പോഴേക്ക് തണുത്ത് നല്ല സെറ്റായിക്കോളുമല്ലോ. പിന്നെ ഒരുപാട് തിക്കായിട്ടെല്ലാം ഞാൻ കുറച്ച് കട്ടി കുറച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. അതാകുമ്പോൾ നോമ്പൊക്കെ തുറന്നിട്ട് നല്ലൊരു റിഫ്രഷ്മെൻറ്റും കൂടിയാണല്ലോ, നല്ല തണുത്ത്. പിന്നെ ഒരുപാട് ഫ്രൂട്ട്സൊക്കെ ഇട്ട് കഴിക്കുമ്പോൾ നല്ലതുമാണല്ലോ. അപ്പോൾ അതുണ്ടാക്കുകയാണ് ആദ്യം തന്നെ. അപ്പോൾ അതിനായിട്ട് ഞാൻ ഒരുപാടൊന്നും ഉണ്ടാക്കുന്നില്ല, ചിലപ്പം ബാക്കിയായാലും നോമ്പായതുകൊണ്ട് തന്നെ പിന്നെ കഴിക്കാനും പറ്റില്ലല്ലോ. ഒരു ഇങ്ങനെ വെച്ചിട്ടൊക്കെ കഴിക്കാനുള്ള ഒരു മടി കൊണ്ട് തന്നെ അപ്പോൾ കുറഞ്ഞൊരു അളവിലേ ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളൂ അപ്പം കഴിക്കാനുള്ള ഒരു പാകത്തിന്. അപ്പോൾ ഞാൻ ഇതാ ഒരു ഒന്നര ഗ്ലാസ് പാലെടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു കസ്റ്റേർഡ് പൗഡറാണ് ഞാൻ എടുത്തിട്ടുള്ളത്. നല്ല പൗഡറാട്ടോ, നല്ല ഫ്ലേവർ ഉണ്ട്. വളരെ കുറച്ച് ചേർത്തെടുത്തിട്ടുള്ളെങ്കിൽ കൂടിയിട്ട് നല്ല ഫ്ലേവർ. നമ്മൾ പുറത്തുനിന്ന് കൊണ്ടുവരുമ്പോഴേ ആ ഒരു കസ്റ്റേർഡ് പൗഡറിൻ്റെ അതേ ഒരു ടേസ്റ്റൊക്കെ നന്നായിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് ആ ഒരു എന്താ ചോസൻ എന്നോ അങ്ങനെ എന്തോ എന്നാണ് പേര്, നല്ല എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. അപ്പോൾ പാൽ ഞാനവിടെ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. പിന്നെ ഇത് പച്ചപ്പാലാണ്. അപ്പോൾ അത് പിന്നെ നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള കസ്റ്റേർഡ് പൗഡറിലേക്ക് ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നമ്മുടെ പാലിലോട്ട് ഒഴിച്ചു കൊടുത്താൽ മതി. അപ്പോൾ ഞാൻ ചൂടായി വരുന്ന പാലിലോട്ട് ഇതാ വളരെ കുറഞ്ഞൊരളവിൽ കുറച്ച് വെർമിസെല്ലിയും കൂടി പൊട്ടിച്ചിട്ടിട്ട് കൊടുക്കുന്നുണ്ട്. അത് കുറച്ച് വളരെ കുറഞ്ഞ ക്വാണ്ടിറ്റിയിലിട്ട് കൊടുത്തിട്ടുള്ളൂ, ലൈറ്റായിട്ട് അവിടെ ഇവിടെയൊക്കെ ആയിട്ടൊരു കടി കിട്ടാൻ വേണ്ടിയിട്ട്. പിന്നെ ഇതിലോട്ട് ആവശ്യത്തിനുള്ള മധുരവും ചേർത്ത് കൊടുക്കാം. പാലൊന്ന് തിളച്ചതിന് ശേഷം ഞാൻ നമ്മൾ നേരത്തെ കലക്കി വെച്ചിട്ടുണ്ടായിരുന്ന കസ്റ്റേർഡ് ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കുകയാണ്. ഒഴിച്ചതിന് ശേഷം നന്നായിട്ട് തന്നെ ഇളക്കി കൊടുക്കുക. അപ്പോൾ നന്നായി ഇളക്കി കൊടുത്തതിന് ശേഷം അപ്പോൾ അത് ഈ ഒരു പാകത്തിൽ മതി. അപ്പോൾ ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്തിട്ട് നമുക്ക് ഒരു മറ്റൊരു പാത്രത്തിലോട്ട് മാറ്റി കൊടുക്കാം. പിന്നെ കുറച്ച് കസ്കസ് ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കുറച്ച് വെള്ളം ഒഴിച്ച് വെക്കാം നമുക്ക് കസ്റ്റേർഡിലോട്ട് ചേർത്ത് കൊടുക്കാനായിട്ട്. പിന്നെ കുറച്ച് ഫ്രൂട്ട്സ് ഞാനിവിടെ എടുത്തിട്ടുണ്ട്. ആപ്പിളും പിന്നെ കുറച്ച് കാരക്കയും അതേപോലെ കുറച്ച് മുന്തിരിയും അതേപോലെ പിന്നെ നേന്ത്രപ്പഴവും എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊന്ന് നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം. കസ്റ്റേർഡ് അത്യാവശ്യം നന്നായി തണുത്തിട്ടുണ്ട്. പിന്നെ അതിലോട്ട് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഫ്രൂട്ട്സും കസ്കസും ഒക്കെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. പിന്നെ കുറച്ച് ആൽമണ്ടും ബദാമും കൂടി കട്ട് ചെയ്ത് ചേർത്താലും കുഴപ്പമില്ല, നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതെല്ലാം ആയിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഫ്രിഡ്ജിലോട്ട് വെക്കാം തണുപ്പിക്കാനായിട്ട്. അപ്പോൾ ഇനി അടുത്തത് കുറച്ച് ചിക്കൻ കറി ഉണ്ടാക്കുകയാണ്. അപ്പോൾ സാധാ ഒരു തേങ്ങ അരച്ചിട്ടുള്ള ചിക്കൻ കറിയാണ്. അപ്പോൾ അതിനായിട്ടുള്ളത് കുറച്ച് സവാളയും തക്കാളിയും ഒക്കെ നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ തേങ്ങ അരച്ച ചിക്കൻ കറി ആയതുകൊണ്ട് തന്നെ ഞാൻ വാട്ടിയിട്ടല്ല വെക്കുന്നത്. ആദ്യം തന്നെ വാട്ടാതെ ഇതൊക്കെ ഒന്ന് ജസ്റ്റ് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം പിന്നെ കുക്കറിലോട്ട് എല്ലാം ഒരുമിച്ച് ചേർത്ത് എടുത്തിട്ട് ലാസ്റ്റ് തേങ്ങ ഒഴിച്ചതിന് ശേഷം വറവിട്ട് ഒഴിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതിലോട്ട് നമ്മൾ മസാലപ്പൊടികളെല്ലാം മുളക് പൊടി അല്പം ചേർത്ത് കൊടുത്താൽ മതി. കൂടുതലായിട്ട് മല്ലിയുടെ ടേസ്റ്റ് നിൽക്കണം. അപ്പോൾ കൂടുതൽ മുളകിനേക്കാളും കൂടുതൽ മല്ലി എടുത്തിട്ട് മല്ലിയും മഞ്ഞൾപ്പൊടിയും അതേപോലെ മുളക് പൊടിയും ചേർത്ത് ഉപ്പും ചേർത്ത് നന്നായി ഒന്ന് തിരുമ്മി എടുത്തിട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് നമുക്കിത് വേവിക്കാൻ വെക്കാം. അപ്പോൾ രണ്ട് മുട്ട ഞാൻ പുഴുങ്ങാൻ വെക്കുന്നുണ്ട്, നമുക്ക് സ്നാക്സിന് വേണ്ടിയിട്ടാണിത്. അപ്പോൾ ഞാൻ
നേരത്തെ രണ്ട് മുട്ട പൊങ്ങാൻ വെച്ചില്ലേ, അപ്പോൾ അതിന് അത് ചേർത്തുണ്ടാക്കാനുള്ള ഒരു സ്നാക്സാണിത്. സിമ്പിളായിട്ട് നമുക്ക് സാധാ ഉള്ളിവടയുടെ മാവ് തയ്യാറാക്കിയെടുക്കുക, അതായത് അല്പം സവാള ഇങ്ങനെ നീളത്തിൽ കട്ട് ചെയ്ത് എടുക്കുക. അതേപോലെ തന്നെ അതിലോട്ട് പച്ചമുളകും പിന്നെ മല്ലിയിലയും കറിവേപ്പിലയും ഉപ്പും പിന്നെ ആവശ്യത്തിന് മുളക് പൊടിയും പിന്നെ അല്പം കളറും, കളറും ഓപ്ഷനിലാണ് നിർബന്ധമല്ല, ഇതോട് ചേർത്ത് വെച്ചിട്ട് അല്പം മൈദയും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് തിരുമ്മിയെടുക്കാം. പറയാൻ വിട്ടുപോയതാണ്, മൈദയും ചേർത്തിട്ട് അതിലോട്ട് ആവശ്യത്തിനുള്ള ഒരുപാട് അങ്ങ് ലൂസായി പോയത്, ആവശ്യത്തിനുള്ള ഒരു ടൈറ്റായ രീതിയിൽ നമ്മൾ ഉള്ളിവടക്കൊക്കെയുള്ള മാവ് പോലെ അതൊന്ന് ആവശ്യത്തിന് വെള്ളവും ചേർത്തിട്ടൊന്ന് കുഴച്ചെടുക്കണേ. അപ്പോൾ നമ്മളിതാ അതിൻ്റെ ആ ഒരു കൂട്ട് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് എങ്ങനെ തയ്യാറാക്കിയെടുക്കുന്നത് നോക്കാം. അപ്പോൾ നേരത്തെ പുഴിഞ്ഞ് വെച്ചിട്ടുള്ള മുട്ട ഞാനിങ്ങനെ ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ഹാഫ് പോർഷൻ ആയിട്ട് വേണമെങ്കിൽ അങ്ങനെയും ചെയ്യാം, ഒരു മുട്ട രണ്ട് പീസാക്കിയിട്ട് അങ്ങനെയും ചെയ്യാം. പക്ഷേ അതാകുമ്പോൾ ഒരുപാട് വലിപ്പവും കഴിക്കുമ്പം പെട്ടെന്നൊരു മടുപ്പ് പോലെ തോന്നുന്നു, അതുകൊണ്ട് തന്നെയാണ് ഞാൻ കുറച്ച് ചെറുതാക്കി ഉണ്ടാക്കുന്നത്. നമ്മൾ കയ്യിലോട്ട് കുറച്ച് മാവെടുത്തിട്ട് അതിൻ്റെ ഒരു നടുഭാഗത്തായിട്ട് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഒരു മുട്ട എടുത്തിട്ട് അതൊന്ന് കവർ ചെയ്തെടുക്കുക, അത്രേ വേണ്ട. എങ്ങനെയായാലും എണ്ണ ഇടുമ്പോൾ പൊട്ടും, അങ്ങനത്തെ പ്രശ്നമൊന്നും വരില്ല. പിന്നെ അതിൻ്റെ ആ ഒരു യോക്ക് അതിൻ്റെ ഒരു മഞ്ഞ ഭാഗം കവർ ചെയ്യാൻ ശ്രദ്ധിക്കുക, ചിലപ്പോൾ അതൊന്ന് എണ്ണയിലായാലൊരു പതഞ്ഞ് വരാനുള്ളൊരു ചാൻസ് ഉണ്ട്, അല്ലാതെ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇങ്ങനെയെല്ലാം ചെയ്തെടുത്താൽ മതി. അപ്പോൾ നമ്മളിതാ എല്ലാം ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇങ്ങനെ ചെയ്തു വെച്ചാൽ പിന്നെ നമുക്ക് ആ ഒരു പൊരിക്കുന്ന സമയത്ത് അങ്ങ് റെഡിയാക്കിയാൽ മതിയല്ലോ. അപ്പോൾ അടുത്തതായിട്ട് ഇതാ നമ്മൾ നേരത്തെ നമ്മുടെ ചിക്കൻ കറി ഇതാ വെന്തവിടെ റെഡിയായിട്ടുണ്ട്. അപ്പോൾ അതിലോട്ടുള്ള അരപ്പ് റെഡിയാക്കിയെടുക്കുകയാണ്. ആവശ്യത്തിനുള്ള തേങ്ങയും ഉള്ളിയും ചേർത്തിട്ട് പിന്നെ ആവശ്യത്തിന് വെള്ളവും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. അപ്പോൾ നമ്മൾ അരച്ചെടുത്തിട്ടുള്ള ഒരു അരപ്പ് വെന്ത് വന്നിട്ടുള്ള ചിക്കൻ കറിയിലോട്ട് ഒഴിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഒന്ന് തിളപ്പിച്ചെടുക്കാം. അപ്പോൾ നമുക്ക് കറിയിലോട്ടൊന്ന് വറവ് തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ അതിനായിട്ട് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് പിന്നെ ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുള്ള ഉള്ളിയും അതേപോലെ കറിവേപ്പിലയും മല്ലിയിലയും ഒരു വറ്റൽമുളകും ഞാൻ ചേർത്തിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം ചേർത്തിട്ട് നമുക്ക് നമ്മുടെ കറി ഒന്ന് വറവിട്ടെടുക്കാം. അപ്പോൾ ഇതാ നമ്മുടെ ചിക്കൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ ബാക്കി വന്ന മല്ലിയിലയും കൂടി അതിൻ്റെ മുകളിലോട്ടൊന്ന് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ചിക്കൻ കറിയുടെ പരിപാടിയും കഴിഞ്ഞു. അപ്പോൾ അതിനിടക്ക് ഞാൻ കഴുകാനുള്ള പാത്രങ്ങളൊക്കെ ഒരുപാട് കഴുകിയതുകൊണ്ട് തന്നെ ഒരുപാടൊന്നും കഴുകി ഒരുമിച്ച് കഴുകാനില്ലായിരുന്നു. ഇടയ്ക്കിടയ്ക്ക് തന്നെ ഇങ്ങനെ പാത്രങ്ങൾ കഴുകിയതുകൊണ്ട് അപ്പോൾ പിന്നെ ഏകദേശം എല്ലാം റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ സ്നാക്സ് തയ്യാറാക്കുന്ന പരിപാടിയാണല്ലോ കാര്യമായിട്ടുള്ളത്. അപ്പോൾ അത്രയും പിന്നെ ഉമ്മച്ചി ചുട്ടുകൊണ്ടുവരുമെന്ന് പറഞ്ഞതുകൊണ്ട് തന്നെ അതും ഉണ്ടാക്കുന്ന പരിപാടിയില്ല. കറിക്ക് കട്ട് ചെയ്ത ബാക്കി വന്നിട്ടുള്ള പിന്നെ പൊട്ടറ്റോ ആയിരുന്നു. അപ്പോൾ അത് വെറുതെ പിന്നെ എടുത്ത് ഫ്രിഡ്ജിൽ വെക്കാനുള്ള മടി കൊണ്ട് തന്നെ കുറച്ച് ഉപ്പുവെള്ളം ഒഴിച്ചിട്ട് ഉപ്പിട്ടിട്ട് വെള്ളം ഒഴിച്ചിട്ട് അവിടെ വെക്കാൻ വിചാരിച്ചു. പിന്നെ നമ്മളെന്താണ് സ്നാക്സിന് ഓയിൽ ചൂടാക്കില്ല, അപ്പോൾ അതിലിട്ട് വറുത്ത് കൊരിയാൻ മക്കൾക്ക് ഇഷ്ടമാവുകയും ചെയ്യും. അപ്പോൾ അടുത്തത് കുറച്ച് ഫലാഫൽ തയ്യാറാക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഈ ഒരു വെള്ളക്കടല ഞാൻ കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നന്നായിട്ട് കഴുകിയിട്ടുണ്ടായിരുന്നു കുതിർത്തത്. അപ്പോൾ ഒന്നും കൂടി ഒന്നും വെള്ളം ഒഴിച്ചിട്ട് നമുക്കൊന്ന് കഴുകിയെടുക്കാം. അപ്പോൾ നമുക്ക് കഴുകി വൃത്തിയാക്കിയിട്ടുള്ള കടലയിലോട്ട് ആവശ്യത്തിന് വെളുത്തുള്ളിയും അതേപോലെ വലിയുള്ളി, ഞാനൊരു അത്യാവശ്യം ഒരു പാകം വലിപ്പമുള്ള ഒരു മീഡിയം സൈസുള്ളൊരു വലിയുള്ളി കട്ട് ചെയ്തിട്ടത് എടുത്തിട്ടുണ്ട്. അതേപോലെ മല്ലിയിലയും ചേർത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടി നമുക്കൊരു മിക്സിയുടെ ജാറിലോട്ട് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് അരച്ചുകൊടുക്കാം. ഇതിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്തിട്ടാണ് ഞാൻ അരച്ചു കൊടുക്കുന്നത്. നമ്മൾ
അരക്കുന്ന സമയത്ത് ഇതിലോട്ട് എരിവിന് പച്ചമുളക് ചേർത്ത് വെക്കേണ്ടിട്ടുണ്ടായിരുന്നു. അപ്പം ഞാനിത് എൻ്റെ രണ്ടാമത്തെ ബാച്ചിലിട്ടിട്ട് അരച്ചു കൊടുത്തതാണ്. ഇതിലോട്ട് അല്പം ഗരം മസാലയും കൂടി ചേർത്ത് കൊടുക്കാം. ഈ മാവിൻ്റെ കൂട്ടിലോട് ഞാൻ അല്പം മൈദ കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അത് കയ്യിൽ ഒന്ന് ഒട്ടിപ്പിടിക്കാതെ നമുക്കൊരു പാകത്തിൽ ഷേപ്പ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാനങ്ങനെ ചെയ്തിട്ടുള്ളത്. നമുക്കിതൊന്ന് ഷേപ്പ് ചെയ്തെടുക്കാം. അപ്പോൾ അതിനായിട്ട് ഞാൻ കയ്യിൽ കുറച്ച് വെളിച്ചെണ്ണ തടവിയിട്ടുണ്ട്. അതിനുശേഷം പിന്നെ ഞാനിത് ഷേപ്പ് ചെയ്ത് വെക്കാനുള്ള ഒരു പാത്രത്തിൽ അല്പം മൈദ സ്പ്രെഡ് ചെയ്തിട്ടിട്ടുണ്ട് ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതിങ്ങനെ നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ ഇപ്പോൾ റൗണ്ടിലുണ്ടാവും ഫലാഫലും, അതേപോലെ ഒന്ന് ജസ്റ്റ് നമ്മളെ വടയൊക്കെ പോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുന്ന അങ്ങനെയും ചെയ്യാം. അത് നമ്മൾ ഉള്ളിലൊക്കെ പെട്ടെന്ന് വെന്ത് കിട്ടും. അപ്പം നമ്മുടെ ഫലാഫലിൻ്റെയും അതേപോലെ നേരത്തെ തയ്യാറാക്കി എടുത്തിട്ടുള്ള നമ്മുടെ ആ മുട്ട വെച്ചിട്ടുള്ള ആ ഒരു സ്നാക്കിൻ്റെയും കൂട്ടിവിടെ റെഡി ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു സമയമാകുമ്പോൾ ബങ്ക് കൊടുക്കാനാണ്. സമയം കുറച്ച് മുമ്പേ നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതി. അപ്പോൾ നമുക്ക് ഫ്രൂട്ട്സ് ഒന്ന് കട്ട് ചെയ്തൊക്കെ, ഒരുപാട് ഫ്രൂട്ട്സ് ഒന്നും കട്ട് ചെയ്യുന്നില്ല, കാരണം നമ്മൾ ഫ്രൂട്ട്സ് കസ്റ്റേർഡാണല്ലോ ഉണ്ടാക്കിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അല്പം ഫ്രൂട്ട്സൊക്കെ ഒന്ന് കട്ട് ചെയ്ത് റെഡിയാക്കി വെക്കുകയാണ്. അപ്പോൾ നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള ഒരു സ്നാക്സിൻ്റെ കൂട്ടൊക്കെ എണ്ണയിലോട്ടിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ നോമ്പ് തുറക്കാനുള്ള സമയം ഏകദേശം അടുത്ത്. അപ്പോൾ പിന്നെ ഞാൻ കാരക്കൊക്കെ, നോമ്പ് തുറക്കാനായിട്ടുള്ള കാരക്കൊക്കെ എടുത്ത് വെക്കുകയാണ്. അപ്പോൾ നമ്മുടെ പ്രധാന അതിഥികൾ പിന്നെ ഇതാ ഇവിടെ റെഡി ആയിട്ടിരിക്കുന്നുണ്ട്. നല്ല ക്ഷീണിച്ചിരിക്കുകയാണ് രണ്ടുപേരും. പിന്നെ അപ്പം ഇതൊക്കെയാണ് ഞങ്ങളുടെ ഒരു നോമ്പുതുറ വിശേഷങ്ങൾ. പിന്നെ സ്നാക്സ് കഴിക്കുന്ന ആ ഒരു ഭാഗം, കുറഞ്ഞൊരു ഭാഗം നോമ്പ് തുറക്കുന്ന സമയത്തുള്ള ഒരു വീഡിയോ ഞാൻ എടുത്തിട്ടുള്ളൂ. പിന്നെ പത്രിയും കറിയും അതെടുത്ത് വെച്ചിട്ടുള്ള ആ ഒരു പോർഷനൊന്നും എടുത്തിട്ടില്ല. അപ്പോൾ നമ്മുടെ ഈ ഒരു കുഞ്ഞു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത്. അതോടൊപ്പം തന്നെ നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് വീഡിയോ ഒക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ആ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്ത് ഓൾ പ്രസ് ചെയ്യാനും മറക്കരുതേ. Thank you.